എല്ലാ മനുഷ്യരും വളരേണ്ട ആറ് മേഖലകളുണ്ട്. എല്ലാ മനുഷ്യരും ജീവിതയാത്രയിൽ ക്രമാനുഗതമായി വളരേണ്ട ആറ് മേഖലകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മേഖല ജ്ഞാനത്തിൽ വളരണം. ജീവിതയാത്രയിൽ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ അനുഭവങ്ങൾ ആർജിച്ചുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജ്ഞാനത്തിൽ വളരണം. ഫിലോസഫി എന്ന വാക്കിൻ്റെ അർത്ഥം ലവ് ഓഫ് വിസ്ഡം എന്നാണ്, ജ്ഞാനത്തോടുള്ള താല്പര്യം. എല്ലാ വ്യക്തികൾക്കും ഒരു ഫിലോസഫി ഉണ്ടായിരിക്കണം. ജീവിതത്തിന് അടിസ്ഥാനമാകുന്ന ഒരു തത്വം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. എൻ്റെ ഫിലോസഫി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. എൻ്റെ ഫിലോസഫി അതാണ്, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. കാരണം സ്നേഹിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, സ്നേഹിക്കപ്പെടുമ്പോഴും നമ്മൾ ഹാപ്പിയാണ്. ഒത്തിരി സ്നേഹം കൊടുത്താലേ അല്പം സ്നേഹം തിരിച്ചു കിട്ടൂ. പക്ഷേ അല്പം സ്നേഹം മതി നമുക്ക് ഈ ജീവിതയാത്രയിൽ വലിയ സന്തോഷവും സമാധാനവും തരാൻ. ജ്ഞാനം ആർജിക്കാൻ, അറിവ് ആർജിക്കാൻ നമ്മുടെ ചുറ്റും ധാരാളം സംഭവങ്ങളുണ്ട്. There are seven friends who taught me all I know എന്ന് റൂഡിയാർഡ് കിപ്ലിംഗ് പറയുകയാണ്. There are seven friends who taught me all I know. They are what and when, why and where, how എന്നൊക്കെ പറഞ്ഞ question words ആണ് റൂഡിയാർഡ് കിപ്ലിംഗ് പറയുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നാം നമ്മുടെ ജീവിതയാത്രയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ അതിരാവിലെ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ 5:55 ഒരു ശുഭചിന്ത ശ്രദ്ധിച്ചു. ശുഭചിന്തയുടെ വിഷയം സ്മൈൽ എന്നുള്ളതായിരുന്നു, പുഞ്ചിരി. നമ്മുടെ മുഖത്തിന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല മേക്കപ്പ് പുഞ്ചിരി തന്നെയാണ്. മനുഷ്യർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനവും പുഞ്ചിരിയാണ്. കാരണം ഒരാൾ പുഞ്ചിരിക്കുന്നത് കണ്ടാൽ മറ്റൊരാൾക്കും പുഞ്ചിരിക്കാൻ തോന്നും. ഇഫ് യു സ്മൈൽ, ദെയർ വിൽ ബി മൈൽസ് ആൻഡ് മൈൽസ് ഓഫ് സ്മൈൽസ് എന്ന് പറയും. പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചുമപ്പ് കളർ വരും. വലിയ ഭംഗിയാണ് പുഞ്ചിരിക്കുന്ന മനുഷ്യരെ കാണാൻ. എന്താണ് എല്ലാവർക്കും കൊച്ചുകുട്ടികളോട് ഇഷ്ടം? കൊച്ചുകുട്ടികൾ പുഞ്ചിരിക്കും അത്ര തന്നെ. അപ്പോൾ നമ്മുടെ മാനത്തെ മാരുവില്ലി പോലെയാണ്, ഏഴ് നിറങ്ങളുടെ ഒരു സമഞ്ജസ സമ്മേളനമായി മാറും പുഞ്ചിരിക്കുന്ന ഒരു മുഖം. പുഞ്ചിരിക്കുന്ന ആളെ കാണുമ്പോൾ നമുക്ക് അടുത്തോട്ട് ചെല്ലാനും വർത്തമാനം പറയാനും മിണ്ടാനും തോന്നും. എന്നാൽ നെറ്റി ചുളിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോഴോ നമുക്ക് അടുത്തോട്ട് ചെല്ലാൻ തോന്നില്ല. അപ്പം സുന്ദരമായ ഒരു പ്രഭാഷണമായിരുന്നു പുഞ്ചിരിയെ പറ്റിയുള്ള പ്രഭാഷണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് നിന്ന് പുഞ്ചിരിക്കാൻ പറയുമ്പോൾ നാം പല്ല് കാണിച്ച് പുഞ്ചിരിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ നല്ല ചിരിയല്ല. ശരിക്കുള്ള ചിരി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കണം. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന്, ഉള്ളിൽ നിന്ന് അകത്ത് നിന്ന് വരുന്ന ചിരിയാണ് യഥാർത്ഥ ചിരി. അപ്പോൾ നല്ല കൗതുകകരമായ ഒരു കാര്യം കാണുമ്പോൾ നാം അറിയാതെ പൊട്ടി ചിരിച്ചു പോകും. അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ചിരി ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന, ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസാണ്. എന്നാൽ ഫോട്ടോഗ്രാഫറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ കോൺഷ്യസായി നമ്മുടെ പല്ലുകളെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് ചുണ്ടിനെ ഭംഗിയായിട്ട് ക്രമീകരിച്ച് നാം ചിരിക്കാനാണ് പരിശ്രമിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരു പുഞ്ചിരി മാനത്തെ മഴവില്ല് പോലെ സുന്ദരമാണ്. പുഞ്ചിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കല്യാണം നടക്കും. പുഞ്ചിരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വിജയിക്കും. പുഞ്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് പാസ്സാകാനും പറ്റും. അപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഓൾ ഇന്ത്യ റേഡിയോയിലെ ഒരു ശുഭചിന്ത കേട്ടിട്ടാണ് കേട്ടോ. ഒരു ശുഭചിന്ത. അപ്പോൾ രാവിലെ 5:55 ഒരു ശുഭചിന്തയുണ്ട്, മനോഹരമായ ഒരു ശുഭചിന്ത. അത്യാവശ്യം നല്ല ജ്ഞാനമുള്ള ഒരാളാണ് പൊതുവെ ശുഭചിന്ത പറയുന്നത്. ബാബു പോൾ IAS, തിരുവനന്തപുരത്തെ MS വല്യത്താൻ എന്ന് പറഞ്ഞ ഡോക്ടർ, ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്, വലിയ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് രാവിലെ 5:55 റേഡിയോയിൽ
നല്ല മനോഹരമായ ഒരു ശുഭചിന്ത നൽകുന്നത് വീണ്ടും ഓളന്ത്യ റേഡിയോയിൽ രാവിലെ 7 മണിക്ക് ഒരു 2 മിനിറ്റിന്റെ ശുഭചിന്തയുണ്ട് എല്ലാ ദിവസവും നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ റേഡിയോ ഉണ്ടെന്ന് അറിയാമല്ലോ ഓളന്ത്യ റേഡിയോ എന്ന് ഓളന്ത്യ റേഡിയോ ലൈവ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി എല്ലാ ടിവിയിലും റേഡിയോ ഉണ്ട് അതിലെ ആ റിമോട്ടിനകത്തെ റേഡിയോ എന്ന് പറഞ്ഞ ബട്ടൺ ഓൺ ആക്കിയാൽ ടിവി എന്തായിട്ട് മാറും റേഡിയോ ആയിട്ട് മാറും പൊതുവേ ഇപ്പോൾ ആളുകളുടെ കയ്യിൽ റേഡിയോ ഇല്ല എന്നാൽ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണിനകത്ത് റേഡിയോ ഉണ്ട് വീട്ടിലെ ടിവിയിലും റേഡിയോ ഉണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 ന് മനോഹരമായ ഒരു പ്രകാശധാരയുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സുന്ദരമായ ഒരു പ്രകാശധാരയുണ്ട് അത് കേൾക്കാം ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ 9:30 ന് സൂപ്പർ ഒരു പ്രഭാഷണമുണ്ട് വിദ്യാഭ്യാസ വേദി എല്ലാ ദിവസവും വൈകുന്നേരം 7:40 ന് യുവവാണി ഓൾ ഇന്ത്യ റേഡിയോയുടെ അനന്തപുരി FM എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ആ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 6:35 ന് സുന്ദരമായ ഒരു ശുഭചിന്തയുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ജീവിതയാത്രയിലുണ്ടല്ലോ ഒരു 10 രൂപ കോയിൻ ഒരിടത്ത് കിടന്നാൽ നമ്മൾ അത് എടുക്കും അതിൻ്റെ അപ്പുറത്ത് ഒരു 10 രൂപ കോയിനും കൂടെ കിടന്നാലോ നമ്മൾ അതും എടുക്കും അങ്ങനെ 10 രൂപ കോയിൻസ് കുറേ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും ആ 10 രൂപ കോയിൻസ് എല്ലാം നാം ശേഖരിക്കാൻ ശ്രമിക്കും എന്നാൽ ജ്ഞാനത്തിൻ്റെ മൊഴി മുത്തുകളുണ്ടല്ലോ നല്ല ആശയങ്ങളുണ്ടല്ലോ പൊതുവെ ആളുകൾ ശേഖരിക്കാറില്ല സന്തുലിതമായ ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ രൂപീകരിച്ചെടുക്കുന്നതിന് ഉത്തമമായ ഉന്നതമായ ചിന്തകളുള്ള ഒരു പ്രതിഭാശാലിയായി വളരുന്നതിന് ഈ ജീവിതയാത്രയിൽ നാം ശേഖരിക്കേണ്ടത് ജ്ഞാനം തന്നെയാണ് അറിവ് മാത്രമല്ല ജ്ഞാനം അറിവും അനുഭവവും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് ജ്ഞാനം അറിവ് മാത്രം കൊണ്ട് നമുക്ക് ജ്ഞാനമുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം ഒരാളോട് പറയുന്നതിന് മുമ്പ് ഇത് പറയണോ എന്ന് ചിന്തിക്കുന്നത് ജ്ഞാനത്തിൻ്റെ അടയാളമാണ് പെട്ടെന്ന് നമുക്ക് പല കാര്യങ്ങളും പറയാൻ തോന്നും ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനായ അരിസ്റ്റോട്ടിൽ പറയുകയാണ് ഇറ്റ് ഈസ് വെരി ഈസി ടു ബി ആംഗ്രി ബട്ട് ടു ബി ആംഗ്രി അറ്റ് ദ റൈറ്റ് ടൈം at the right degree to the right person okay for the right reason that's difficult ennaana aar parayunnathu aristotle parayunnu appo gnanam undengil maatrame namukku nammude jeevithayathrayil munnottu neengan pattu lokathile ettom valiya gnaniyaya manushyanayirunnu socrates adheham parayukeyanu i don't know anything ഏറ്റവും വലിയ ജ്ഞാനിയായ കഥാപാത്രത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ് എനിക്കൊന്നും അറിയില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുള്ള തിരിച്ചറിവ് എന്താണ് ധീരത എന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരോട് സോക്രട്ടീസ് ചോദിക്കുകയാണ് എന്താണ് ധീരത അപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഭയക്കാതെ മുന്നോട്ട് പോയി ശത്രുനിരകളിലേക്ക് ആക്രമിച്ചു കയറുന്നതാണ് ധീരത അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു ഏറ്റവും നല്ല സ്ട്രാറ്റജി മുന്നോട്ട് നീങ്ങുന്നതല്ല പിന്നിലേക്ക് മാറി തൽക്കാലത്തേക്ക് പിന്നിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എങ്കിലോ എന്താണ് ധീരത മുന്നിലോട്ട് പോയി ആക്രമിക്കുന്നത് മാത്രമല്ല ധീരത ഏറ്റവും ഉചിതമായത് പ്രവർത്തിക്കുന്നതാണ് ധീരത ഉചിതമായത് പ്രവർത്തിക്കുന്നതാണ് ജ്ഞാനം മുന്നിലോട്ട് പോകേണ്ടപ്പോൾ മാത്രം മുന്നിലോട്ട് പോവുകയും പിന്നിലോട്ട് പോകേണ്ടപ്പോൾ പിന്നിലോട്ട് പോവുകയും ചെയ്യുന്നതാണ് ജ്ഞാനം അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ നമ്മൾ ഒരു ഉത്തമമായ വ്യക്തിത്വമായി മാറുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പടി ജ്ഞാനം തന്നെയാണ് ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുന്നത് ഡെഫിനറ്റായിട്ട് നല്ല പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനത്തിൻ്റെ വാതില് പുസ്തകങ്ങളാണ് ചില പുസ്തകങ്ങൾ ചവച്ചരച്ചിറക്കണം ചിലത് ചവച്ച് സത്തെടുത്തിട്ട് കളയണം ചിലത് അല്പമൊന്ന് രുചിച്ചിട്ട് കളയണം എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായ ഫ്രാൻസിസ് ബേക്കൺ ആണ് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ പറയുന്നു വായിച്ചാൽ വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായനയുടെ വഴികൾ ജ്ഞാനത്തിൻ്റെ വഴികളാണ് നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നമ്മെ ജ്ഞാനത്തിലേക്ക് വളർത്തുന്നു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം സത്സംഗമാണ് ജ്ഞാനിയായ ഒരു മനുഷ്യനോട് കൂട്ടുകൂടിയാൽ ജ്ഞാനിയായ ഒരു മനുഷ്യനെ നിരീക്ഷിച്ചാൽ ജ്ഞാനിയായ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് സാഗൂതം
നാം നിരീക്ഷിച്ചാൽ നോക്കി നിന്നാൽ നമുക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനിയായ ഒരു മനുഷ്യനോട് ഒരു സത്സംഗം വേണം. അവരുടെ അടുത്തിരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അവരോട് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക. ജീവിതയാത്രയിൽ നമുക്ക് ഒരു ജ്ഞാനിയായ മനുഷ്യൻ കൂട്ടിന് വേണം, ഒരു ഗുരു കൂട്ടിന് വേണം. നമ്മുടെ മൊബൈൽ ഫോണിൽ നാം ഇങ്ങനെ ഏതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടെ ഗൂഗിൾ മാപ്പ് വെച്ച് മാർക്ക് ചെയ്യാറില്ലേ? കറക്റ്റായിട്ട് ഈ ജീവിതയാത്രയിൽ വഴിതെറ്റിപ്പോകാതെ കൃത്യമായിട്ട് നമ്മളെ ഒരു ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കാൻ അങ്ങനെ ഒരു ഗൂഗിൾ മാപ്പിന് പകരം നല്ല ഒരു ഗുരുവുണ്ടെങ്കിൽ, ജ്ഞാനിയായ ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ വഴിതെറ്റാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാനാകും. അതുകൊണ്ട് വളർച്ചയുടെ വികാസത്തിൻ്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം ജ്ഞാനത്തോടുള്ള താല്പര്യമാണ്. ഒരു സൈഡിൽ ഒരു 2020 മാച്ചും മറു സൈഡിൽ ഒരു APJ അബ്ദുൽ കലാമിൻ്റെ ഇൻ്റർവ്യൂവും വന്നാൽ നമ്മൾ ഏത് കാണും? ഒരു സൈഡിൽ ഒരു തട്ടിയും മുട്ടിയും പരിപാടിയും മറു സൈഡിൽ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് പ്രഭാഷണവുമാണെങ്കിൽ നമ്മൾ തട്ടിയും മുട്ടിയും കാണുമോ അതോ ബഡ്ജറ്റ് പ്രഭാഷണം ശ്രദ്ധിക്കുമോ? നമ്മുടെ ജീവിതയാത്രയിൽ ജ്ഞാനം നമുക്ക് നൽകുന്ന ഉത്തമമായ കാര്യങ്ങൾ അന്വേഷിക്കണം. ഈടുറ്റ വായനകൾ ഉണ്ടാകണം. പൈങ്കിളി വാരികകൾ വായിക്കാം, പക്ഷേ അതും വായനയാണ്, അതിനും ഗുണങ്ങളുണ്ട് കേട്ടോ. എന്നാൽ ഈടുറ്റ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ, OV വിജയൻ്റെ കാറ്റു പറഞ്ഞ കഥ വായിച്ചാൽ, മധുസൂദനൻ നായർ സാറിൻ്റെ അഗസ്ത്യഹൃദയം വായിച്ചാൽ, കവചം ത്യജിക്കാം ഹൃദയ കമലം തുറക്കാം എന്നൊക്കെ വായിക്കുമ്പം അറിയാതെ നമ്മുടെ ഹൃദയ കമലം തുറക്കും. ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി എന്ന നമ്മുടെ പ്രിയപ്പെട്ട മധുസൂദനൻ നായർ സാറിൻ്റെ വരികളൊക്കെ വായിക്കുമ്പോൾ അറിയാതെ ധീരമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു തീരുമാനമെടുക്കാൻ നമുക്കാകും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംഭവം ജ്ഞാനത്തിൻ്റെ അന്വേഷണം ഉണ്ടാകണം. വളർച്ചയിലേക്ക് വികാസത്തിലേക്ക് കുതിക്കാനുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണം ഹൃദയം വിശാലമാക്കുക എന്നുള്ളതാണ്. ഹൃദയം വിശാലമാക്കുക. പത്രത്തിൽ ഒരു ആക്സിഡൻറ്റിൻ്റെ വാർത്ത, 4-5 പേർ മരിച്ചു. അറിയാതെ ആ പേരുകൾ വായിച്ചു നോക്കുമ്പോൾ ആ പേരുകളൊന്നും നമ്മുടെ കൂട്ടരല്ലോ, ആവൂ രക്ഷപ്പെട്ടു എന്നൊരു ദീർഘനിശ്വാസം അറിയാതെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? വല്ലാതെ എന്ത് ചെയ്തിരിക്കുന്നു? ചുരുങ്ങിപ്പോയിരിക്കുന്നു. അക്സെപ്റ്റിംഗ് ദ ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻകൈൻഡ്, ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യൻ്റെ സാഹോദര്യവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ നോവിക്കുന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നമുക്ക് നമ്മുടെ ജീവിത യാത്രയിൽ കഴിയണം. നമ്മുടെ ഹൃദയം വളരെ വിശാലമാക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥ വികസനം അത് മർത്യ മനസ്സിൻ അതിരിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് കവി പാടുന്നു. വികസനം അത് മർത്യ മനസ്സിൻ അതിരിൽ നിന്നു തുടങ്ങണം. അപ്പൊ നമ്മുടെ ജീവിതയാത്രയിൽ ഹൃദയം വിശാലമാക്കണം. ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ ഒരു രാജ്യത്തിൻ്റെ അതിർത്തികളുടെയോ ഒന്നും വ്യത്യാസങ്ങൾ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ടുള്ള, എല്ലാവരെയും പരിഗണിക്കാനായിട്ടുള്ള, ആർക്കും വേദന വരരുത് എന്നുള്ള ഒരു മന്ത്രം പ്രാർത്ഥനയായി ചുണ്ടിൽ സൂക്ഷിക്കാൻ നമുക്കായാൽ നമ്മുടെ ഹൃദയം വിശാലമായിക്കൊണ്ടിരിക്കും. ഹൃദയം വിശാലമാകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഹൃദയം വിശാലമാകണം. അടുത്ത് നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവന് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം? അടുത്ത് നിൽക്കുന്നവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനും അടുത്ത് നിൽക്കുന്നവരുടെ വേദനകളിൽ കൂടെ വേദനിക്കാനും നമുക്കാകട്ടെ. സന്തോഷം ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് മൾട്ടിപ്ലൈഡ് ആകും, ദുഃഖം ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് ഡിവൈഡഡ് ആകും എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഹൃദയം വിശാലമാക്കാൻ, നമ്മുടെ ഹൃദയം വിശാലമാക്കാൻ ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയമായ ചിന്താഗതികളുടെയോ രാഷ്ട്രീയമായ പാഠങ്ങളുടെയോ മതപരമായ ചിന്താഗതികളുടെയോ ഒക്കെ മുകളിലേക്ക് വളരുന്ന ഒരു മനുഷ്യത്വം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം. നമ്മുടെ കാഴ്ചപ്പാടുകളുടെ, നമ്മുടെ ചിന്താഗതികളുടെ മുകളിലേക്ക് ചിറകടിച്ചുയരണം നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ
മനുഷ്യത്വം. അതുകൊണ്ട് ഹൃദയം വിശാലമാകണം. ഹൃദയം വിശാലമാകുന്ന ഒരു വ്യക്തി യഥാർത്ഥ പാതയിലാണ്, വികസനത്തിൻ്റെ ഏറ്റവും യഥാർത്ഥ പാതയിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വിശാലമാക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയാമോ? ഒരു ലാഭവും ഇങ്ങോട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ പോലും അങ്ങോട്ട് ഒരു നന്മ ചെയ്യാനാകുന്നതാണ് ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ കാരണം. എപ്പോഴും എടുക്കുന്നതിലധികം എന്ത് ചെയ്യണം? കൊടുക്കണം. അതൊരു അടിസ്ഥാന പ്രമാണമാണ്. ഈ പ്രകൃതിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും നാം എടുക്കുന്നതിലധികം കൊടുക്കണം. നാം 10 മരം വെട്ടിയാൽ നമ്മൾ 20 മരം എന്ത് ചെയ്യണം? നടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കൊടുക്കാനും നമ്മുടെ ജീവിതം കൂടുതൽ ഷെയർ ചെയ്യപ്പെടാൻ ഉള്ള ഒരു ജീവിതമായി മാറട്ടെ. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ മറക്കണ്ട. എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ലൂസിങ് അവർ സെൽസ് in the service of others. The meaning of life consists in losing ourselves in the service of others. Sherikkum എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൻ്റെ, എൻ്റെ രാജ്യത്തിൻ്റെ എന്നുള്ള അതിർത്തിയൊക്കെ വിട്ട് മെല്ലെ എന്ത് ചെയ്യണം? പുറത്തേക്കും കൂടെ ശ്രദ്ധിക്കാനും നോക്കാനും നമുക്ക് ഉൾക്കണ്ണുണ്ടാകണം. അകത്ത് നിന്ന് നമുക്കൊരു കാഴ്ചയുണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പിനെസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പിനെസ് നമ്മൾ നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പിനെസ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പിനെസ് സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ ഐശ്വര്യത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുന്നത്. ജ്ഞാനത്തിലേക്കും വ്യക്തിത്വ വികാസത്തിലേക്കുമുള്ള മൂന്നാമത്തെ പടി, മൂന്നാമത്തെ രഹസ്യം ആരും ചെയ്യാത്തത് ചെയ്യണം എന്നുള്ളതാണ്. റോഡ് നോട്ട് ടേക്കൺ എന്ന സുന്ദരമായ ഒരു കവിതയുണ്ട്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയാണ് റോഡ് നോട്ട് ടേക്കൺ, ആരും എടുക്കാത്ത വഴി. കവി പറയുകയാണ്, എൻ്റെ മുമ്പിൽ ദേ 2 വഴികൾ തെളിഞ്ഞു കിടക്കുന്നു. ഒന്നാമത്തെ വഴി അനേകർ നടന്ന വഴിയാണ്. നടന്ന വഴി വിശാലമായിരിക്കുന്നു. വഴിയിൽ കല്ലുകളില്ല, സുരക്ഷിതമായി നടന്ന് നീങ്ങാം. അതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴിയോ കല്ലും മുള്ളും നിറഞ്ഞ വഴി, ആരും അധികം നടന്നിട്ടില്ലാത്ത വഴി. ആരും അധികം നടന്നിട്ടില്ലാത്ത രണ്ടാമത്തെ വഴി ദുഷ്കരമായ വഴിയാണ്, വെല്ലുവിളികളുള്ള വഴിയാണ്, പരിമിതികളുള്ള വഴിയാണ്. ഒരുപക്ഷേ കല്ലുകൊണ്ട് കാല് മുറിഞ്ഞേക്കാം. ആരും നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ തേളും പാമ്പും ഒക്കെ ഉണ്ടായേക്കാം. ചില സ്ഥലങ്ങളിൽ വഴി കാണാതെ വരുമ്പം കല്ലും മുള്ളുമൊക്കെ വെട്ടി മാറ്റി വഴി തെളിക്കേണ്ടതായും വന്നേക്കാം. പക്ഷേ അത് വ്യത്യസ്തമായ ഒരു വഴിയാണ്. നമുക്ക് 2 തലച്ചോറുകളുണ്ട്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. എല്ലാവരുടെയും ലെഫ്റ്റ് ബ്രെയിൻ മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. സ്കൂളുകളിൽ ലെഫ്റ്റ് ബ്രെയിൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, റൈറ്റ് ബ്രെയിൻ വികസിക്കാറില്ല. ലെഫ്റ്റ് ബ്രെയിൻ എന്തൊക്കെയാണെന്നറിയാമോ? ഭാഷ, ഗണിതം, ശാസ്ത്രം, ഇതൊക്കെയാണ് ലെഫ്റ്റ് ബ്രെയിൻ. റൈറ്റ് ബ്രെയിനോ ഭാവന, കല, സംസ്കാരം, ഇതൊക്കെയാണ് റൈറ്റ് ബ്രെയിൻ. മ്യൂസിക് ഒക്കെ റൈറ്റ് ബ്രെയിനാണ്. ക്രിയേറ്റിവിറ്റി റൈറ്റ് ബ്രെയിനിൻ്റേതാണ്. പൊതുവെ എല്ലാവരും ലെഫ്റ്റ് ബ്രെയിൻ മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ആരും റൈറ്റ് ബ്രെയിൻ എന്ത് ചെയ്യുന്നില്ല? ഡെവലപ്പ് ചെയ്യുന്നില്ല. പരീക്ഷയുടെ ചോദ്യങ്ങൾ മുഴുവൻ എന്താണ്? ലെഫ്റ്റ് ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. റൈറ്റ് ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറില്ല. കൗതുകകരമായ റൈറ്റ് ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഒരു നഴ്സിംഗ് കോളേജിലെ പരീക്ഷയ്ക്ക് ചോദിച്ചു. 20 ചോദ്യങ്ങൾ, 19 ചോദ്യം കഴിഞ്ഞ് 20-ാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും നമ്മുടെ നഴ്സിംഗ് കോളേജിൽ നമ്മളെല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ എത്തി മുറ്റമെല്ലാം തൂത്ത് നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും എല്ലാം തേച്ച് കഴുകി മിനുക്കിയിടുന്ന ചേച്ചിയുടെ പേരെന്ത്? അതായിരുന്നു 20-ാമത്തെ ചോദ്യം. അത് റൈറ്റ് ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതെല്ലാം ചേച്ചിയുടെ ഡ്യൂട്ടി അല്ലേ എന്ന് നാം ചിന്തിച്ചു പോയേക്കാം. സ്വാഭാവികമായി എനിക്കൊരു പെൺകുട്ടിയെ അറിയാം. ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ പെൺകുട്ടിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുണ്ട്, ഒരു സാധു ഒരു ചേച്ചി, ഒരു 9-ാം ക്ലാസ്സുകാരി പെൺകുട്ടിയാണ് കേട്ടോ. ആ സാധു ചേച്ചി രാവിലെ വന്നു കഴിഞ്ഞാൽ ഉടൻ ഈ 9-ാം ക്ലാസ്സുകാരി ആ ചേച്ചിയെ ചെന്ന് കെട്ടിപ്പിടിക്കും.
ആ ചേച്ചിക്ക് ഒരു ഹഗ് കൊടുക്കും. അങ്ങനെയാണ് ഈ വീട്ടിൽ സഹായത്തിനായിട്ട് വരുന്ന ഒരു ചേച്ചിയെ ഒരു പെൺകുട്ടി സ്വീകരിക്കുന്നത്. എവിടെയോ എവിടെയോ റൈറ്റ് ബ്രെയിനിൻ്റെ ഒരു വികാസം എന്ത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, ആരംഭിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ജീവിത യാത്രയിൽ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ നമ്മുടെ റൈറ്റ് ബ്രെയിനും കൂടെ ഡെവലപ്പ് ചെയ്യാൻ, ഇങ്ങോട്ട് കിട്ടുന്നതിലധികം കൊടുക്കാൻ, എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, നോവുന്നവരോടൊപ്പം കരയാൻ, സന്തോഷിക്കുന്നവരോടൊപ്പം പുഞ്ചിരിക്കാനും ഒക്കെ നമുക്കാകട്ടെ. അതാണ് യഥാർത്ഥ വികസനത്തിൻ്റെ വഴി, സന്തുലിതമായ വ്യക്തിത്വത്തിലേക്കുള്ള വഴി. നല്ല ഒരു മനുഷ്യനാകാൻ നമുക്ക് സന്തുലിതമായ വ്യക്തിത്വം വേണം. നല്ല ഒരു കരിയറിലെത്താൻ, നല്ല ഒരു അമ്മയാവാൻ, അച്ഛനാവാൻ, അധ്യാപകനാകാൻ സന്തുലിതമായ ഒരു വ്യക്തിത്വം നമുക്ക് കൂടിയേ തീരൂ. താങ്ക് യു.